നിങ്ങൾ റെസ്യൂമേ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഏത് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യണമെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡർ എന്നാൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും പ്രസന്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന രീതിക്കാണ് റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ റെസ്യൂമേ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസിപ്പിയന്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഇംഗ്ലീഷ് തന്നെയാണ്, അഥവാ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ്, അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ റെസിപ്പിയന്റ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ റെസ്യൂമേ ഡിസ്കിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അത് HTML ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഓൺലൈൻ ഡാറ്റാബേസിൽ സേവ് ചെയ്യാനും ഇമെയിൽ ചെയ്യാനും സഹായകരമായിരിക്കും. നിങ്ങളുടെ റെസ്യൂമേയിൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി, എക്സ്പെക്റ്റഡ് സാലറി ഒരിക്കലും മെൻഷൻ ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോൾ ലഭിക്കുന്നതിന് ഒരു ബ്ലോക്കായി മാറുന്നതാണ്. ഹൗ ടു റൈറ്റ് എ കവറിംഗ് ലെറ്റർ. നാം റെസ്യൂമേയുടെ കൂടെ അയക്കുന്ന ലെറ്ററാണ് കവറിംഗ് ലെറ്റർ. ഇതിന് മോട്ടിവേഷൻ ലെറ്റർ എന്ന ഒരു പേരും ഉണ്ട്. ഒരു കവറിംഗ് ലെറ്ററിന് പ്രധാനമായും മൂന്ന് പാരഗ്രാഫാണുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ ആ ജോലിക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കേണ്ടതാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് തുടങ്ങിയവ റീഎംഫസൈസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇന്റർവ്യൂവിന്റെ സമയം സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. കവറിംഗ് ലെറ്റർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ താഴെ പറയുന്ന സെന്റൻസുകൾ ചേർക്കുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് തരിക. അതുകൊണ്ട് ഇത്തരം പാരഗ്രാഫുകൾ നിങ്ങളുടെ കവറിംഗ് ലെറ്ററിൽ നിന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. ഇഫ് യു ഫീൽ ദാറ്റ് ഐ ക്യാൻ ഫിൽ ദ പൊസിഷൻ, പ്ലീസ് അലൌ മീ ടു കം ഇൻ ഫോർ ആൻ ഇന്റർവ്യൂ. ഇത്തരം സെന്റൻസുകൾക്ക് പകരമായി നിങ്ങൾക്ക് താഴെ പറയുന്ന സെന്റൻസുകൾ ചേർക്കാവുന്നതാണ്. അവൈറ്റിംഗ് യുവർ ഇന്റർവ്യൂ കോൾ, പ്ലീസ് സജസ്റ്റ് എ ടൈം വെൻ യു ക്യാൻ ഇന്റർവ്യൂ മീ. ഗ്രൂപ്പ് ഡിസ്കഷൻ. The main aim of group discussion is to check whether you are fit to work with a team. നിങ്ങൾ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ ഫിറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുള്ളത്. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അക്കോമഡേറ്റിംഗ് അതേഴ്സ് വ്യൂസ്, ലെവൽ ഓഫ് ടീം പ്ലേ, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമായി മറ്റുള്ളവരെ അവരുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്നും ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ആർഗ്യുമെന്റ്സിന് വേണ്ടി ഫാൾസ് ഇൻഫർമേഷൻ ഒരിക്കലും ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറയരുത്. ഒരു പോയിന്റ്സ് ഇല്ലാതെ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല. ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇടയ്ക്കിടെ മാറ്റുന്നത് ഒരിക്കലും ശരിയല്ല. മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് അവരെ സംസാരത്തിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നത്
തീർച്ചയായും നാം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ഡിസ്കഷൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ടോപ്പിക്കിൽ നിന്നുകൊണ്ടായിരിക്കണം. ടോപ്പിക് മാറി എന്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നത് നാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒഴിവാക്കേണ്ട സംഗതിയാണ്. So my friends, face the interview very confidently. Then success will be with you. Thank you very much. Speak easy. English Village. Programming English in your brain. Speak easy. English Village. Smitha Building, Farooqh, Calicut. Phone 9288101900. Spoken English. Interview coaching. Personality development. Business English. Public speaking. Speak easy. English Village.